Hi friends, welcome back to my channel. Roast and made in the pan, they would have chewed over chitter. The pan chewed on a pan, they would have chewed at dinner. I'm keen like a velchen or churka. Then ghee use a atom in England. Never feel at the canon and I will send a use another. Velchen and crisp right here. വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് നമ്മളെ പഴം നമുക്ക് ആഡ് ചെയ്തെടുക്കാം നാല് പഴം നമ്മൾ പൊടിച്ചത് ആ പഴം മുഴുവൻ നമുക്ക് ആഡ് ചെയ്തെടുക്കാം പഴം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണം പഴം നമുക്ക് പഴം റോസ്റ്റ് ചെയ്യാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ പഴം റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടക്കാം ഞാനിവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ മുട്ട നമുക്ക് ബീറ്റ് ചെയ്ത് ഇതാക്കി ഞാനിങ്ങനെ അഞ്ച് മുട്ട എടുത്തേക്കണേ നമുക്ക് അഞ്ച് മുട്ടയും പൊട്ടിച്ചിടാം അപ്പോൾ ഞാനിത് ഇവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു നാല് സ്പൂണോളം പഞ്ചസാര നമുക്ക് ആഡ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര മതിയാവും മധുരത്തിനനുസരിച്ച് ഒന്ന് എടുക്കുക മുട്ടയുടെ അളവോ പഴത്തിൻ്റെ അളവോ കൂട്ടണമെങ്കിൽ പഞ്ചസാര അളവോ ഒന്ന് കൂട്ടിയാൽ മതി ഇപ്പോൾ ടോട്ടൽ ഇതേപോലെ അഞ്ച് സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സോൾട്ട് ആഡ് ചെയ്തെടുക്കാം നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ഇടുന്നുണ്ട് അത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ വിസ്കും കൊണ്ട് നമ്മൾ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വിസ്കും കൊണ്ട് തന്നെ നമുക്ക് ഇതാവണ ഇപ്പോൾ ഇതൊന്നുമില്ല ഒന്നില്ലെങ്കിൽ വിസ്കും വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി ഞാനിപ്പോൾ വിസ്കും വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിച്ചതാണ് ഇനി നമുക്ക് അടുത്ത പണി ഉണ്ട് ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കാം ഇങ്ങനത്തെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഗീ നമുക്ക് അതിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഗീ നമുക്ക് എല്ലാ സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മുടെ ഗീ വെച്ചിട്ട് നമ്മൾ ഫുൾ സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഴം ഗീ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അല്ല ഒന്നും കൂടി ആയാലും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് കൂടുതലിട്ടിട്ട് ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ഇതാക്കി കൊടുത്ത് അടി ഇടയ്ക്കിടക്കൊന്ന് ഇങ്ങനെ നിർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പഴം ഉടനെ ചാൻസ് കൂടുതലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം അപ്പോൾ അതായത് നമ്മുടെ ഇതിന് വേണ്ടി അടുത്ത സ്റ്റെപ്പ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ലിക്കലം വെച്ചിട്ടുണ്ട് ഇഡ്ലിക്കലത്തിൽ ഇത് എൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ചൂടാണാൽ നോക്കാം വെയിറ്റ് ചെയ്യാം പഴത്തിൻ്റെ ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് കിസ്മിസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നട്ട്സ് ആയിട്ടുള്ള ഇതൊക്കെ ചെയ്ത് കൊടുക്കാം കൂടുതൽ ടേസ്റ്റി ആവും അപ്പോൾ വെള്ളം തെളിച്ചതിനാൽ നമ്മൾ ഈ ഗീ സ്പ്രെഡ് ചെയ്ത പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ മുട്ടയുടെ ബാറ്ററാണ് ആഡ് ചെയ്തെടുക്കുന്നത് മുട്ടയുടെ ബാറ്റർ കുറച്ച് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ബേസായിട്ട് മുട്ടയുടെ ബാറ്റർ ആഡ് ചെയ്തെടുക്കുന്നത്
ആണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഴത്തിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പഴത്തിന് പോസ്റ്റ് ചെയ്ത പഴമില്ലേ, അതങ്ങനത്തെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. തേർഡായിട്ട് മുട്ടയുടെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് കുറച്ചും കൂടി പഴത്തിൻ്റെ ടോപ്പ് പഴത്തിൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് ഫുള്ളാക്കാം. അവസാനത്തെ ലെയറും കൂടി മുട്ടയുടെ ബാറ്റർ ഫുള്ളും ഒഴിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് ഇതാക്കാം, കുക്ക് ചെയ്തെടുക്കാം. ഒരു 15-20 മിനിറ്റ് നമുക്ക് നോക്കാം. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു 25 മിനിറ്റ് കൂടി 5 മിനിറ്റ് കൂടി വെച്ചെടുക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അതെ, നമുക്കിത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ സ്നാക്ക്, നമ്മളെ സ്വീറ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്, കണ്ടോ? കറക്റ്റ് കുക്കാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കുക്ക് ആയോന്ന് അറിയാനും വേണ്ടി നിങ്ങൾക്ക് തൂപ്പിക്കും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. വേണ്ട, ഒട്ടിപ്പിടിക്കുന്നതിൽ കറക്റ്റായിട്ട് കുക്ക് ആയി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിത് ചൂടാറുമ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കാം. അതേ, നമ്മളെ സ്വീറ്റ് ആയിട്ടുള്ള കായ്പോളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്ദി ചൂടാറക്കിയതിന് ശേഷം കട്ട് ചെയ്തതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്, കണ്ടോ? നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ലോണം ലെയർ ലെയറായിട്ടാണ് നമ്മുടെ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചുട്ടക്കാലം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നൈൻ വ്യത്യസ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടുത്ത സുന്ദരമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.